بسم الله الرحمن الرحيم مريتشي بويال نمك واپا إلّا أمّا إلّا باري إلّا برتاب إلّا مكّل إلّا നിങ്ങളെ ധരിക്കുന്നണ്ട ഈ ഭൂലോകത്തെ വെച്ച് വാപ്പ മരിച്ചാൽ ഇനി വാപ്പയെ കാണാൻ പറ്റൂല എൻ്റെ ഭർത്താവ് മരിച്ചു പോയാൽ എനിക്ക് ഞാൻ ഭർത്താവിനെ കിട്ടൂല എൻ്റെ ഭാര്യ മരിച്ചു പോയാൽ എനിക്ക് ഞാൻ ഭാര്യയെ കിട്ടൂല എൻ്റെ മക്കൾ മരിച്ചു പോയാൽ എനിക്ക് ഞാൻ മക്കളെ കാണാൻ കഴിയില്ല എന്ന് ആരെങ്കിലും മുസ്ലിം സമുദായം വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ആ വിശ്വാസം തെറ്റാണ് മുസ്ലിമാനായ വിശ്വാസിയായ വിശ്വാസിനിയായ സഹോദരി സഹോദരങ്ങളാണെങ്കിൽ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുടെ ആത്മാക്കളുമായി സംസാരിക്കാനുള്ള അവകാശം അള്ളാഹു അർശിലും തരും ഖബറിലും തരും നബിയുന റസൂലുള്ളാഹി മനസ്സിലായില്ലേ ഇന്നൽ മയ്യിത യസ്തബ്ശിറു ബിഹി വലദുഹു ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വാപ്പ ആദ്യമാണ് മരിച്ചു രണ്ടാമത് അവന്റെ മക്കൾ മരിച്ചുവെങ്കിൽ ആ ഖബറിനകത്ത് ആ വാപ്പ മക്കളെ കണ്ട് സന്തോഷിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി വാപ്പ ആദ്യം ദുബായിക്ക് പോയി ആറു മാസം കഴിഞ്ഞ് മക്കൾ ദുബായിക്ക് വന്നു അപ്പൊ എന്ത് സന്തോഷമായിരിക്കും വാപ്പാക്കും മക്കൾക്കും ഓ മോനെ സുഖാന്നടാ അവിടെ എന്തുണ്ട് ശേഷടാ മക്കത്തുൽ മുക്കറമൊക്കെ എവിടെ വരെ ആയടാ അതിപ്പോ മദീന മുനവ്വറ ആവുന്ന ലക്ഷണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വാപ്പ പവർ കൂടുന്നത് കുറഞ്ഞോണ്ടിരിക്കാനുള്ളതല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടിട്ട് പോയി പറയുന്നത് പോലെ വാപ്പ മരിച്ചു കബറിനകത്താണ് ആ വാപ്പായുടെ മരണശേഷം ഒരു വർഷമോ രണ്ട് വർഷമോ അഞ്ചു വർഷത്തിനോ ശേഷം മക്കൾ മരിച്ചു പോയാൽ സ്വാലിഹീങ്ങളായ വാപ്പയും മക്കളുമാണെങ്കിൽ അവരുടെ വാപ്പായെ അവരുടെ മക്കളെ കബറിനകത്ത് വെച്ച് കാണാനും സംസാരിക്കാനുമുള്ള അവസരമുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ വിശ്വസിക്കാത്ത വിശ്വാസികൾക്ക് ഖബറിൽ സംസാരിക്കാനുള്ള അവകാശമില്ല ഫഖാലു സഹാബത്ത് ചോദിച്ചു ഹൽ യതകല്ലമുൽ മൗത നബിയുന റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു നബിയെ മരിച്ചവർ സംസാരിക്കുമോ നബിയെ ഖബറിനകത്ത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നഅം വഹും യതസാവറൂൻ സാലിഹീങ്ങളാണെങ്കിൽ അവർ ഖബറിനകത്ത് അവരുടെ ആത്മാക്കൾ തമ്മിൽ സന്തോഷത്തോടുകൂടി അവർ നാട്ടുകാര്യങ്ങൾ പറയും എന്ന് നബിയുന റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നൽ അബ്ദ ഇദാ മാതാ ദഹബ ബിഹി ഇലാ റുഹി മുഅ്മിനീൻ ഒരു സത്യവിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആത്മാവുമായി മാലാക മാറുവാൻ ലോകത്തേക്ക് പോകുമത്രേ അതായത് ഇല്ലിയോൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമത്രേ ദുനിയാവിൽ ഒരാൾ മരിക്കുമ്പോ രണ്ട് രീതിയിലാണ് സ്വാലിഹീങ്ങളായ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോയി രേഖപ്പെടുത്തുന്നത് ഏഴാം ആകാശത്തിന്റെ മുകളിൽ ഇല്ലിയൂൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു വലിയ ഹദീസ് ഉണ്ട് ആ ഹദീസിൽ പറയുന്നു ഹത്താ യൻതഹി ബിഹാ ഇല സമാഇ സാബിയാ ഏഴാം ആകാശത്തിലാണ് ഇല്ലിയോർ ഫയുഖാലു പറയപ്പെടുകയാണ് ഉക്തുബു കിതാബഹു ഫീ ഇല്ലീൻ ദുനിയാവിൽ വെച്ച് മരണപ്പെട്ടു പോയ മനുഷ്യൻ സാലിഹായ മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ അല്ലിയൂനിൽ രേഖപ്പെടുത്തേണമേ എന്ന് അള്ളാഹു പറയുമ്പോ വമാ അദ്റാകമല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ സാക്ഷ്യം വഹിക്കുന്ന ഒരുമിച്ച് കൂടുന്ന സങ്കേതമാണ് ഇല്ലിയൂൻ ആ ഇല്ലിയൂനിൽ അവന്റെ ആത്മാവിനെ രേഖപ്പെടുത്തേണമേ എന്ന് അള്ളാഹു പറയുകയാ അങ്ങനെ ഇല്ലിയൂനിൽ അവന്റെ രംഗ അവന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തുകയാണ് അവന്റെ ആത്മാവിനെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയാ